അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ പുഷ്കറിലാണുള്ളത്. പുഷ്കറിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആകെ കൂടെ ഡെസേർട്ട് സഫാരി നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം രാജസ്ഥാനുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര്, നബീൽക്ക, അതുപോലെ തന്നെ ഷെയർബായ്, ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ നിൽക്കുന്ന ചേട്ടൻ്റെ വണ്ടിയിൽ കയറിയിട്ട്, അതായത് ഈ ചേട്ടൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഒരു മണിക്കൂർ നേരത്തെ യാത്ര, ഒരു മണിക്കൂർ നേരത്തേക്ക് 600 ചോദിച്ചത്. നമ്മൾ 400 പോകുന്നത്. അത് ചിലപ്പോൾ തിരക്കിച്ച അതിലേറെ കുറേയധികം സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു കിടിലൻ യാത്ര വീഡിയോ ആണ് ഇന്നത്തെ വീട്ടിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്ന ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന വാഹനം. നമ്മുടെ ഓട്ടോവും മുമ്പിലുണ്ട്. ഓട്ടകത്തിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ വാഹനത്തിൻ്റെ സാരഥിയും ഈ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ അങ്ങനെ യാത്ര തിരിക്കുകയാണ്. ഇന്ത്യയിൽ നമുക്ക് കൂടെ ഡെസേർട്ട് സഫാരി നടത്താനുള്ള അവസരം രാജസ്ഥാനിൽ മാത്രമാണുള്ളതെന്നാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അറിയൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഇനം ഓട്ടകങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം. നമ്മൾ രാജസ്ഥാനിന്റെ ഡെസേർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒട്ടകവണ്ടി വലിയ സുഖമൊന്നുമില്ല, കാരണം ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷ്വൽസും ഷെയ്ക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. ഒട്ടകത്തിൻ്റെ ബാക്കിലിരുന്നിട്ട്, വണ്ടിയുടെ ബാക്കിലിരുന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. എന്താണ് ഒട്ടകട്ടോ അടച്ചാണ്, വാലിട്ടടിക്കലടാ ഹെവി പല്ലു പല്ലു. സൗദി, ഹലോ, ഹായ് ഹായ്. വിദേശികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഓരോ ഒട്ടകത്തിന് പുറത്താണ് കയറിയിരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ കുറച്ച് മോശമായി പോയെന്ന് തോന്നണേ. പുഷ്കറിലെ എല്ലാ ഭാഗവും ഡെസേർട്ടൊന്നും അല്ല. നമ്മുടെ ഈ ചന്ത നടക്കുന്ന ഭാഗത്ത് കുറച്ച് മണലുണ്ടെന്ന് മാത്രം. അതിനെ നമുക്ക് മരുഭൂമി എന്ന് വിളിക്കാനൊന്നും പറ്റൂല. ഇതാണ് ഡെസേർട്ടിലേക്കുള്ള വഴി. ഇവിടെ കുറെ ക്യാമൽ സഫാരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ രാവിലെ തന്നെ പുള്ളിക്കാരൻ പിടിച്ചു വലിച്ച് വണ്ടി കയറ്റിയതാണ്. നമ്മൾ വേണ്ടായിരുന്നു പോകുമ്പോൾ പിടിച്ചു കയറ്റിയതാണ്. അതിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും, ഇവർക്ക് തന്നെ ഇത് പുതിയൊരു പരിപാടിയല്ല. കാരണം രണ്ടുപേരും സൗദിയിലെ ഒട്ടകത്തിനെയും മണലൊക്കെ കണ്ട് തിരിച്ച നല്ല ഒന്നാം നേരം പ്രവാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാളുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രമേ ഇതൊരു പുതിയ സംഭവമായിട്ടുള്ളൂ. അതാ ബാക്കിൽ വേറെയും ഒട്ടകവും ടീമുകളൊക്കെ വരുന്നുണ്ട്. ഇതാണോ ഡെസേർട്ട്? ഏ കോൺസിൻ അല്ലേ ഭയ്യ? ജസൽമേരി. ഓക്കേ, ജസൽമേരി എന്ന് പറയുന്ന ഒട്ടകാണത്. ഇത് കിത്തന അല്ലേ ടോട്ടൽ? ബാഡ്മേര്. കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ത്യയിൽ തന്നെ കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത്
ഒരു ഒട്ടകുണ്ട്, അത് വെള്ളത്തിലിറങ്ങും, നീന്തിപ്പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരം ഒട്ടകാണ്. അപ്പൊ അത് ഏതാണെന്നാണ് ഇദ്ദേഹത്തിനടുത്ത് നമ്മൾ ചോദിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല. പോരാത്തതിന് ഇവര് കൃത്യമായിട്ട് ഹിന്ദി അല്ല, ഇവര് ശരിക്ക് രാജസ്ഥാനി ഭാഷയാണ് സംസാരിക്കുന്നത്. ഹിന്ദി നമുക്കും അത്ര വലിയ പിടുത്തല്ല, അവർക്കും അത്ര വലിയ പിടുത്തല്ല. അപ്പോ അങ്ങനെ വെള്ളത്തിൽ പോകുന്ന ആ ഒട്ടകത്തിന്റെ പേരെന്ന് പറയുന്നത് കറായ് എന്നാണ് അതിന്റെ പേര്, കറായ് കേമൽ എന്നാണ് അതിനെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോ അത്തരത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികളുള്ള ബ്രീഡുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടിയ മറ്റൊരു അറിവാണ് ഈ ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞാൽ, ഒരു ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് സർക്കാർ ഇവിടുത്തെ കർഷകർക്ക് സബ്സിഡി ആയിട്ട് സൗജന്യമായിട്ട് പണം സഹായമായിട്ടൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഇവിടെ ഈ നടക്കുന്ന പരിപാടി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ പുഷ്കർ ആണ്. പുഷ്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ ക്യാമൽ ഫെയർ നടക്കുന്നത് ഇന്ത്യയിലെ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അജ്മീറിനടുത്ത് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഏകദേശം 50,000 പരം ഒട്ടകങ്ങൾ വരെയും വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഒഫീഷ്യൽ റെക്കോർഡുകൾ. അതിലും കൂടുതൽ വരെയും വിൽക്കപ്പെടുക ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പുറമെ നിന്ന് അറിയാൻ പറ്റിയത്. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഒട്ടകങ്ങളുടെ വരവ് നിൽക്കുകയും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ പ്രജനനം കുറവാവുകയും മൊത്തത്തിൽ ഒട്ടകത്തിൻ്റെ എണ്ണം തന്നെ കുറയുകയൊക്കെ ചെയ്ത് കാരണം സർക്കാർ പുതിയ സ്കീമുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒട്ടക കർഷകർക്കുള്ള ഉത്തേജക പാക്കേജുകളായിട്ടാണ് ഇത്തരം സബ്സിഡികളൊക്കെ കൊടുക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ വരും വീഡിയോകളിൽ കൃത്യമായിട്ട് തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെ പോയാലും പൈസ ചോദിച്ചുകൊണ്ട് കുട്ടികൾ പിന്നാലോ, അവര് നമ്മളെ മാനസികമായിട്ട് തളർത്തി പൈസ വാങ്ങാനുള്ള പരിപാടിയാണ്. 10 കൊടുത്തു, 10 രൂപ കൊടുത്ത്. ഓ, അത് സന്തോഷമായില്ല കേട്ടോ. ഇത് കൂട്ടിയിടിക്കുവോ? ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഹലോ, ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്താണ്. റഫ് തോലിയല്ലേ. നാല് വയസ്സാണ് ട്രെയിനിങ് കൊടുക്കാൻ. എന്ത് ചോദിച്ചാലും എമ്മ തൂങ്ങും. നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന് ഏകദേശം 12 വയസ്സ് പ്രായമുണ്ട്. 4 വയസ്സ് പ്രായമായാലാണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറാനും അതിനെ ട്രെയിൻ ചെയ്യാനൊക്കെ തുടങ്ങുക. ഒട്ടകത്തിന്റെ ഗർഭകാലം എത്രയാണെന്ന് ചോദിച്ചപ്പോ ഏകദേശം 13 മാസമാണ് അതിന്റെ ഗർഭകാലം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു 1.5 വർഷത്തിന് മുകളിൽ എടുക്കും ഒരു ഒട്ടകത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടാനെന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാം.
വിശദമായിട്ട് നമുക്ക് ഇതിനെ കൃഷി ചെയ്യുന്ന ഇതിനെ വളർത്തുന്ന കർഷകരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം ഇത് റൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇത് പോരാത്തതിന് നമ്മളിപ്പോ കയറിയിരിക്കുന്നത് ഒരു മെയിൽ ഒട്ടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. മറ്റൊരാളോട് ചോദിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ചെയ്യാം. ഇത് കൂടുതൽ ഡ്രസ് സെയിൽ ചെയ്യുന്ന സ്ഥലമോ? ഹലോ, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിട്ട് പോസ് ചെയ്യും. പല തരത്തിലുള്ള പരിപാടികളാണ് ഇതിപ്പോ. വേറെ ഏതോ നാട്ടുകാര് അവരെ ഡ്രസ് ഇട്ടിട്ട് പോസ് ചെയ്യണം. എല്ലാത്തിനും പൈസ വേണം. അതായത് ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടി 10 രൂപ 20 രൂപ അങ്ങനെ പല റേറ്റിൽ പൈസ വാങ്ങുന്നത്. കംപ്ലീറ്റ് ഒരു ബിസിനസ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒട്ടത്തിന് കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് അവൻ ആ ഇത് നിർത്തി ഇറങ്ങിപ്പോയി. പൈസ ഉണ്ട്, പൈസ ഉണ്ട്. മൂപ്പര് വെറുതെ അതെടുത്തേനു. यहां पे आधा घंटा आने का लगता है, आधा घंटा भी नहीं बल्कि 25 मिनट लगते हैं यहां पे आने का. 25 मिनट एक घंटा हो जाएगा अपने. अगर आपको अगर रियल डेट में चलना है तो आधा घंटा और लगेगा. देख लो आपको ऊपर चलो ठीक है भाई. नहीं नहीं देखना है तो आगे एक घंटा जाने का लगता है, उसमें एक घंटा आने का लगता है ये ऊपर का. चलो ठीक है, जैसा आप बोलोगे वैसे करूँगा मैं. तो हमको एक घंटे के ऊपर काम कर रहा बोला ना, तो इसका टाइम नहीं है. पीछे जाए तो फिर हमको कुछ बाकी नहीं आएगा. नहीं, अगर आपको देखना है वो बेबी कैमल फिटिंग वगैरह करना है. डेसर्ट എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റേ സൗദിയിലൊക്കെ വീഡിയോസ് കാണുന്ന പോലത്തെ ഡെസർട്ട് അല്ല. ഡെസർട്ട് എന്ന് വിളിക്കാൻ പറ്റൂല. തന്നെ സ്പീഡിലാണ് പോണത്. ഇറക്കം ഇറങ്ങണം. ഇവിടെ മണിക്കൂറിനാണ് ചാർജ്. അപ്പോ ഇവിടുന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇതിലേറെ നല്ല മരുഭൂമി ഉണ്ട് എന്നൊക്കെ പറയണു. അപ്പോ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്തായാലും അങ്ങോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മരുഭൂമിക്ക് ഒരു പരിധി ഉണ്ട്. കപ്പിരുന്നുണ്ട്. ഐ അത് കണ്ടോ, മേലെ കണ്ടോ സ്കൈ? എന്താണ് അതിന്റെ പേരെന്താ? മേലെ കൂടെ മറ്റേ ഈ പാരച്യൂട്ട്, അത് എഞ്ചിൻ വെച്ചതാണല്ലോ. ഓക്കെ ആയ ഭയ്യാ, ഓക്കെ ആയ, ഓക്കെ ആയ. ഒപ്പുറത്തേക്കും പാരച്യൂട്ട്. അത് ആളില്ലേ ഉണ്ടോ? ആ ആളുണ്ട്, ആളുണ്ട്, ആളുണ്ട്. ഓ സംഭവം സെറ്റപ്പ് കേട്ടോ. അത് വെറൈറ്റി ആണ്, പക്ഷെ അതിൽ ഇരിക്കണ കുറച്ച് ധൈര്യം വേണം. നല്ല സൗണ്ടും ഉണ്ട്.
ഹോട്ട് എയർ ബലൂൺ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. ഒക്കത്തിന് നല്ല പൈസയും വേണം. 1,00,000 റുപ്യ കൊണ്ട് വന്നാല് ഒരാഴ്ച കൊണ്ട് തീർത്തിട്ട് തിരിച്ചു പോവാം. അത് അവിടെയാണ് കേട്ടോ എന്റെ ലാൻഡിങ്. വണ്ടികൾ അവിടുന്ന് വരുന്നത് അത് ഒരുപാട് സർവീസ് ഉണ്ട് കേട്ടോ. ഉദർ ക്യാ ദേഖനെ കേ ലിയെ ടൈം നഹീ അങ്ങനെ ഞങ്ങളൊക്കെ ട്രിപ്പ് വലിച്ചു നീട്ടാൻ നോക്ക. സൺസെറ്റ് പോയിന്റ് അവിടെ പുഷ്കറിന്ന് ജയ്സൽമീർ വരെ ഇതില് ജയ്സൽമീർ വരെ ഒട്ട വണ്ടിയില് വണ്ടിയിൽ 7 ദിവസത്തെ 7 ദിവസത്തെ യാത്ര. ഡേ നൈറ്റ് ഉണ്ടാവും. ദിൻ രാത്രി പറയാനാ പകല് മാത്രം ഫുൾ പാക്കേജ് ഫുൾ പാക്കേജ് ആണ്. അതായത് 7 ദിവസത്തെ പരിപാടി ഒരാൾക്ക് 15,000 മൂന്ന് നാലാളുണ്ടെങ്കിൽ കൊണ്ടുപോകും. 7 ദിവസത്തെ പരിപാടി പുഷ്കറിന്ന് ജയ്സൽമീർ വരെ 500 കിലോമീറ്റർ 500 കിലോമീറ്റർ ഒരാഴ്ച കൊണ്ട് കവർ ചെയ്യും. മറ്റേ 300 കിലോമീറ്റർ 10 ദിവസം കൊണ്ടല്ലേ കവർ ചെയ്യും. മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ വരും. അതായത് ഒരു 10-22 ഒട്ടകങ്ങളെ 300 കിലോമീറ്റർ നടത്തിയിട്ടാണ് അയാള് വിൽക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നത്. ഒട്ടകത്തിനൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആണ് കുട്ടികൾക്ക് കിട്ടും. കുട്ടികൾക്കും വലുതിനൊക്കെ റേറ്റ് ചീപ്പാണ്. പക്ഷെ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കല് കുറച്ച് റിസ്ക് ആണ്. കാരണം ട്രെയിനിൽ അന്വേഷിച്ചപ്പോൾ ഒട്ടകത്തിന് ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കുതിരയാണെങ്കിൽ ആറെണ്ണത്തിന് ഏകദേശം 2,00,000 രൂപ ആറെണ്ണത്തിന് നാട്ടിലെത്തിക്കാൻ ട്രെയിനിന് പൈസ വരും. അപ്പം അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും പുഷ്കറിലേക്കോ രാജസ്ഥാനിലേക്കോ വരരുത്. ഇവിടെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊന്നുമില്ല. ഇന്ത്യയിൽ നമുക്കൊരു ഡെസേർട്ട് കാണാം. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭാരതപ്പുഴ വറ്റിവരണ്ട് കിടക്കുമ്പോഴുള്ളൊരു കോലം. രാജസ്ഥാനിലെ തനത് കല്ലുകൊണ്ട് നിർമ്മിച്ച മതിലുകൾ. നമ്മൾ തിരിച്ചു പോവാണ്. സ്റ്റോപ്പ് ചെയ്തു. പുറത്തിരുന്ന് പോകുന്നതിന് അധിക ചേർത്തുണ്ട്. പുറത്തിരുന്ന് പോകാൻ അധിക ചേർത്തു. പുറത്ത് കയറുന്ന പോകാന് പത്രി ചേർന്ന് ചർദ്ദ് നെല്ലിയൊക്കെയാണ് കൃഷി. നമ്മളെ നാട്ടില് വലിയ മരത്തുമ്പോൾ കൂടി കുറച്ചുണ്ടാവുള്ളൂ. ഇന്ന് ചിലപ്പോൾ ചൂട് കൂടിയ സ്ഥലമായത് കൊണ്ടോ അട്ടപ്പാടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഏ പത്ര ഊണ്ടായേക്ക ഇതിലേക്കാ.
കണ്ടോ, ഈ കാണുന്ന കംപ്ലീറ്റ് നെല്ലി മരങ്ങളാണ്, നെല്ലി പ്ലാന്റേഷനാണ്. വലിയ നെല്ലിക്കാണ് കേട്ടോ, തൈ ചെറുത് വേണം, വലിയ ഹൈറ്റ് ഇല്ല. അതുപോലെ തന്നെ നാരങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട്, ചെറുനാരങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട്. സൗണ്ട് മ്യൂസിക് മാത്രമാണ്. ഏത് പ്ലാന്റേഷന്റെ സ്ഥലം തോന്നുന്നല്ലേ, വലിയ ഗേറ്റ് ഒക്കെ ഉണ്ട്. അവിടെ എന്തോ ടെന്റ് ഒക്കെ കെട്ടി സംഭവം. ടെന്റ് ഹൗസ്, ടെന്റ് ഹൗസ്. അവിടെ ഇറങ്ങിയിട്ട് ഫുള്ള് നെല്ലി കേട്ടോ, നല്ല കാഴ്ച നിൽക്കുന്നുണ്ട്. ആ അത് അതിൽ കണ്ടോ, നല്ല കായ. വിദേശികൾക്ക് താമസിക്കാനുള്ള ടെന്റ് ഹൗസുകളാണ് അതൊക്കെ. ഇതിനെത്ര പ്രായം പറഞ്ഞു മുമ്പ് കേട്ടോ. പന്ത്രണ്ട് വയസ്സ്, നല്ലോണ്ട് കേട്ടോ നെല്ലിക്ക, നല്ല കുരു കുരുന്നനെ കാഴ്ച. അയിമലൊക്കെ ഉണ്ടോ, ഈ വഴിവക്കലുള്ളതിനും കുറവാണ്, അത് പറച്ചു പോയതാണ് ചിലപ്പോ. നെല്ലിക്ക പ്ലാന്റേഷൻ ഡെസേർട്ട് ഉണ്ട്, മണമില്ലേ. ഡെസേർട്ട് സഫാരി എന്ന് പറയണ്ട, ലയൺ സഫാരി വരാം. പക്ഷെ സഹാറൊക്കെ ഫോട്ടോസിലൊക്കെ വലിയ മണലായിട്ടൊന്നും പരന്നടക്കോല. ഇതിനെ
ഓട്ടോ അതിനെ കച്ചവടാക്കിട്ട് ഏയ് ഒരു കെട്ടാണ് കൊടുക്കുന്നത് കുറഞ്ഞ പൈസ ഉള്ളല്ലേ കുത്തി കുലുങ്ങിയിട്ടുള്ള എങ്ങനെയുണ്ട് പോയിട്ട് കുഴപ്പമില്ല നാട്ടിലുള്ള മലയാളികൾക്ക് നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു ഡെസേർട്ട് ഒന്ന് കാണാം പ്രവാസികളെ സംബന്ധിച്ചാകുമ്പോൾ വലിയൊരു ട്രെയിൽ ലാൻഡ് എന്നൊക്കെ തോന്നാറുണ്ടോ പ്രവാസികൾക്ക് മണലാരണ്യെന്നൊന്നും പറയാൻ പറ്റൂല കാരണം നമ്മള് മണലില്ല പുഴയാണ് ഉദ്ദേശിക്കുന്ന ആർക്കുള്ള ഒരു മരുഭൂമിയല്ല ഇവിടെ ഉള്ളത് പ്രവാസികള് എല്ലാതും ഇൻട്രസ്റ്റ് എടുത്തിട്ട് മരുഭൂമി കാണാൻ വരണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു പോവാന്നുള്ളൂ മരുഭൂമി കാണാന്നുള്ള പ്രതീക്ഷയിൽ വരരുത് കാരണം മരുഭൂമി ഒന്നാമത്തെ ഇവിടെ മഴ നല്ലപോലെ പെയ്തു പ്രാവശ്യം അതുകൊണ്ട് പച്ചപ്പ് കൂടുതലാണ് പിന്നെ പോരാത്തതിന് നമ്മൾ ഉദ്ദേശിച്ച മണലല്ല അതൊരു മണ്ണ് പൊടിയായ അവസ്ഥയാണ് പൊടിമണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ മണലെന്ന് പറയാനില്ല അപ്പോൾ ഒട്ടകത്തിനെ കണ്ടു ഒട്ടകത്തിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത് നമ്മളെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാജസ്ഥാനിലെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക വരാൻ താല്പര്യമുള്ളവർക്ക് 2019 നവംബർ 14 മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഷ്കർ ഫെയർ കാണാം നാട്ടിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും അജ്മീർ വരെ ട്രെയിനുണ്ട് അജ്മീറിൽ നിന്ന് പുഷ്കറിലേക്കും ട്രെയിനുണ്ട് അപ്പോൾ പുഷ്കറിലെ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫെയർ ഗ്രൗണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വരിക